അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ തലശ്ശേരി പതിപ്പിന് ഇന്ന് കൊടിയിറക്കമാണ്. 23 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ജയരാജ് സംവിധാനം ചെയ്ത ഹാസ്യം എന്ന സിനിമ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടിന്ന് വീണ്ടും മേളയിൽ പ്രദർശിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ചലച്ചിത്ര മേളയുടെ വേദിയിൽ നിന്ന് മറ്റൊരു സിനിമാ വ്യവസായത്തെ ബാധിക്കുന്ന ഒരു വലിയ ആശങ്കയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ നൌഫൽ പങ്കുവയ്ക്കുന്നത്. ബിഗ് ബജറ്റ് സിനിമകൾ പോലും OTT പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ തിയേറ്റർ വ്യവസായം തന്നെ ഇനി മുൻപോട്ട് എങ്ങനെ പോകുമെന്നുള്ള ആശങ്കയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ കമലും സംവിധായകൻ സിബി മലയിലും എഡിറ്റർ ബീന പോൾ അടക്കമുള്ളവർ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നു. നൌഫൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുതിയ കാലത്ത് ലോക സിനിമയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. മലയാളത്തിലും ബിഗ് ബജറ്റ് ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന സാഹചര്യമുണ്ടാകുന്നു. ഈ അവസരത്തിൽ തിയേറ്ററുകൾ പ്രേക്ഷകന്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോവുകയാണോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സംവിധായകരായ സിബി മലയിൽ, കമൽ, അതുപോലെ എഡിറ്റർ ബീന പോൾ എന്നിവർ ചേരുകയാണ്. ദൃശ്യം 2 ആണ് ഇപ്പോൾ പുതിയ വന്ന OTT പ്ലാറ്റ്ഫോമിൽ വന്ന സിനിമ. ഒരുപക്ഷെ തിയേറ്ററിലാണെങ്കിൽ വലിയ ആഘോഷമായി കണ്ടൊരു സിനിമയാണ് അത്. പക്ഷേ സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടി തന്നെ ആ സിനിമ പോകുന്നത് മനസ്സിലാക്കുന്നത്. അപ്പം അത് ഒരു പുതിയ ട്രെൻഡിൻ്റെ തുടക്കമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നുണ്ടോ? ഇല്ല, ദൃശ്യം ഒരു എക്സെപ്ഷണൽ കേസായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ താരം അഭിനയിക്കുന്ന ഒരു സിനിമ തിയേറ്ററിൽ കാണുക, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് വലുത്. ഞാനിപ്പോൾ ദൃശ്യം മൊബൈലിൽ കണ്ട ആളാണ്, 2 ദിവസം കൊണ്ടാണ് കണ്ടത്. അപ്പം നമ്മുടെയൊക്കെ ഒരു അനുഭവം അതാണ്. കാരണം ഒരു സിനിമ ആസ്വദിക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യം നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ തിയേറ്ററുകളിൽ സിനിമ ഇല്ലാണ്ടായി, OTT പ്ലാറ്റ്ഫോമിൽ സിനിമ മാത്രം മാറിക്കഴിഞ്ഞാൽ വലിയ താരങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ഈ ഒരു താരവും ആരാധകൻ എന്നുള്ളൊരു ബന്ധത്തിൽ നിന്ന് മാറിയിട്ട് പ്രേക്ഷകൻ മാത്രം മതി എന്നുള്ളൊരു കാഴ്ചപ്പാടും പലരും പറയുന്നു. ഇപ്പോൾ നമുക്കറിയാം, വലിയ താരം, വലിയ സംവിധായകൻ, അല്ലെങ്കിൽ വലിയ സിനിമ എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങൾക്ക് തന്നെ സ്വഭാവത്തിന് മാറ്റം വരും. ഇപ്പോൾ ദൃശ്യം തന്നെ നമുക്ക് പറയാം, ദൃശ്യം 2 റിലീസ് ചെയ്ത ദിവസം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുമോറും എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, എന്തായിരിക്കും കുറഞ്ഞു വരികയാണ്. ഒരാഴ്ച കഴിയുമ്പോൾ ആ സിനിമ മറന്ന് വേറെ സിനിമയിലേക്ക് പോകും. പക്ഷേ തിയേറ്ററിൽ സിനിമ ഓടുമ്പോൾ കുറേ ദിവസങ്ങൾ അത് നിലനിൽക്കും. തിയേറ്റർ അവൻ പ്രേക്ഷക ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളൊരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ കോവിഡ് കാലത്താണ് ഒരുപക്ഷെ OTT പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ ഈ വെബ് സീരീസുകളൊക്കെയും കൂടുതൽ പ്രചാരത്തിലേക്ക് എത്തിയത്. പക്ഷേ അത് ഒരു ഒരു സ്ഥിരമായ ഒരു കാഴ്ചയുടെ ഒരു പൂർണ്ണതയിലേക്ക് പ്രേക്ഷകരെ കൊണ്ടെത്തിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളും തിരശ്ശീലയിൽ കാണുന്ന ദൃശ്യങ്ങളും അതിൻ്റെ ശബ്ദങ്ങളും മാത്രമായിട്ടുള്ളൊരു ഒരു താതാത്മ്യം പ്രാപിക്കലുണ്ട്. അതൊരിക്കലും മറ്റൊരു പ്ലാറ്റ്ഫോമിലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്പം മലയാളത്തിൽ യൂട്യൂബിലൊക്കെ ഈ കരിക്ക് തേരാപ്പാരം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ വിഭവങ്ങൾ കൊണ്ട് ആൾക്കാർ വലിയ ഹിറ്റുകൾ ചെയ്യുന്നുണ്ട്. അല്ല, ഇത് പരിണാമമാണോ? ഇതിങ്ങനെ മാറി മാറി തിയേറ്റർ അപ്രസക്തമാവുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടോ? തീരെ ഇല്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നാമത് നമുക്ക് ഈ IFFK കാണുമ്പോഴേ തന്നെ മനസ്സിലാവും, എല്ലാ സ്ഥലത്തും ആൾക്കാർ സിനിമ കാണാൻ വരുന്നത് തിയേറ്ററിലായി. ഇപ്പോൾ ഈ എല്ലാ സിനിമകൾ തന്നെ സിഗ്നലോ ടെലിഗ്രാമിലൊക്കെ കിട്ടുന്ന സിനിമകളാണ്, എന്നാലും ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കാണുന്നു. കാര്യം ഐ തിങ്ക് ദ ബേസിക് നേച്ചർ ഓഫ് സിനിമ ഈസ് ഒരു കമ്മ്യൂണിറ്റി വ്യൂയിങ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു ചൂസ് എ ഫിലിം ഓൺ എൻ OTT പ്ലാറ്റ്ഫോം. OTT പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഹ്യൂജ് ബജറ്റ് സിനിമകൾ റിലീസ് ചെയ്യുന്നത് അത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്നുള്ളൊരു അഭിപ്രായമാണോ ശരിക്കുള്ളത്? മോഹൻലാൽ അഭിനയിക്കുന്നതുകൊണ്ടാണ് ദൃശ്യം 2 വലിയ വിലയ്ക്ക് ആമസോൺ എടുത്തത്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് തന്നെ ഒരുപാട് സിനിമകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആൾക്കാർ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും പറയുന്നത് OTTക്ക് വേണ്ടിയിട്ടാണ്, OTTക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആകെ 3-4 പടങ്ങളാണ് മലയാളത്തിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്തത്. അത് ചില പെർട്ടിക്കുലർ കാരണങ്ങൾ കൊണ്ടാണ്. ഈ ദൃശ്യം 2 OTTയിൽ വന്നതിന് ശേഷം തിയേറ്ററിൽ വന്നാൽ കളിക്കാൻ തയ്യാറാണ് നേരത്തെ ലിബർട്ടി ബഷീറൊക്കെ പറയുന്നത് കേട്ടു. തിയേറ്ററിൽ നമ്മൾ വലിയ വില കൊടുത്തിട്ട് കണ്ട സിനിമ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആൾക്കാർ പോലും തിയേറ്ററിൽ പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് യോജിക്കുന്നുണ്ട്? ഈ ആദ്യം തിയേറ്ററിൽ തന്നെയാണ് പടങ്ങൾ ഇറങ്ങേണ്ടത് എന്നുള്ളൊരു കാര്യം. അല്ല, ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അതായിരിക്കും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കുക. കാരണം മുമ്പൊക്കെ 2 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നീട് അത് ചുരുങ്ങി ചുരുങ്ങി 3 മാസം കഴിഞ്ഞിട്ട് നിർമ്മാതാവിന് തിയേറ്ററിൽ നിന്ന് കിട്ടാവുന്ന കളക്ഷൻ മുഴുവൻ കിട്ടിയ ശേഷമാണ് ഒരു അഡീഷണൽ ബെനിഫിറ്റായിട്ടാണ് സാറ്റലൈറ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന് തിയേറ്റർ ഒഴിച്ചുകൂടാത്ത കാര്യമാണെന്നാണ് ഈ സിനിമാ രംഗത്തെ മുതിർന്ന പ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.